ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ജംഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വലിയ പെരുന്നാളാണല്ലോ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് എന്തായാലും ഒരു മധുരം നമ്മൾ ഉണ്ടാക്കും. അത് നമുക്കൊരു പാലട പായസമാക്കിയാലോ? ഇതിനായി ഒരു 100 ഗ്രാം അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 200 ഗ്രാമിൻ്റെ ഒരു പാക്ക് വാങ്ങിയതിൽ നിന്നും പകുതി എടുത്തതാണ്. ചെറിയ തരിയാണ്. നമുക്കിത് വെച്ച് ഒരു ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു 2 ലിറ്ററോളം വെള്ളം ഒന്ന് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അട ഒന്ന് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് ഒരു 3-4 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 20-30 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താലും മതി. പക്ഷെ നമുക്ക് ഇപ്പോൾ അതിനൊന്നും സമയമില്ല. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ അട നന്നായി പാകമായി കിട്ടും. നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ പിടിച്ചു പോകും. അട ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ 1/3 കപ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. അട പാലിൽ തന്നെ കിടന്ന് നന്നായി ഒന്ന് കുറുകി വരാനുള്ളതാണ്. പാല് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു പോകും. പാല് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. പാല് കുറച്ചൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച അടയൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുക്കണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. പായസം നന്നായി കുറുകി വരുന്നുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ചൂടാറുമ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് കട്ടി കൂടും. അങ്ങനെ നല്ല അടിപൊളി പാലട തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് പായസത്തിന് കൂടുതൽ രുചി ഉണ്ടാവുക. എല്ലാവർക്കും പാലടയുടെ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ബക്രീദ് ആശംസകൾ.